തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഓരോ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, നിരാശയുള്ളിടത്ത് പ്രത്യാശ വിതയ്ക്കട്ടെ. പ്രാർത്ഥിക്കുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിലെ നിലപാടുകളിലും ഫ്രാൻസിസ് എല്ലാവർക്കും പ്രത്യാശ നൽകിയ സാന്നിധ്യമായിരുന്നു. ഇന്ന് പലയിടത്തും നിരാശ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൊഴിൽ മേഖലകളിൽ, ആരോഗ്യ മേഖലകളിൽ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ കാണുമ്പോഴും അവിടെയൊക്കെ പ്രത്യാശ വിതയ്ക്കുവാൻ, പ്രത്യാശയുടെ വാക്കുകൾ പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുക. പ്രത്യാശയുള്ളിടത്തെ ജീവിതത്തിന് പുതിയ മാറ്റങ്ങൾ എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച നിരാശയിലായി കിടക്കുന്ന രോഗിയുടെ അടുത്ത് പ്രത്യാശയോടുകൂടി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയിൽ രൂപാന്തരീകരണം സംഭവിക്കും. തളർന്ന മനസ്സുമായിരിക്കുന്ന, ഏതെങ്കിലും തകർച്ചകൾ അഭിമുഖീകരിക്കുന്ന വ്യക്തിയോട് പ്രത്യാശയോടെ ഇടപെടുമ്പോൾ ആ വ്യക്തിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. നിരാശ മാറ്റി നമുക്ക് പ്രത്യാശ നൽകുന്നവരാകാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ നിരാശപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടെങ്കിൽ അവരുടെ ജീവിതങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പ്രത്യാശ നൽകാം. ക്രിസ്തുവിലൂടെ സകലതും രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന് അവരോട് പറഞ്ഞ് അവരുടെ കരങ്ങളെ ബലപ്പെടുത്താം, അവരുടെ കാൽപാദങ്ങളെ ബലമുള്ളതാക്കി മാറ്റാം. ആരും നിരാശയ്ക്ക് അടിമപ്പെടാതിരിക്കുവാൻ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമുക്ക് ഒരു ജാഗ്രതയുണ്ടാകണം. മ്ലാനമായ മനസ്സോടെ, നിരാശപ്പെട്ട തളർന്ന മനസ്സോടെ ആരെങ്കിലുമൊക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിച്ച് അവരോട് ഇടപഴകി പ്രത്യാശയുള്ളവരാക്കി അവരെ മാറ്റാം. അപ്പോൾ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥന നമ്മളിലും പൂവണിയും, ദൈവമേ നിരാശയുള്ളിടത്ത് എന്നെ പ്രത്യാശ വിതയ്ക്കുവാൻ കരുതണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.